അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. കുട്ടികാരെ, സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മുടെ നാലാം ക്ലാസ്സിലെ അഖായിദ പാഠപുസ്തകമല്ലേ അഖായിദ ദുറൂസിലെ, അതിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ എന്തെടുക്കുന്നത്. പാഠത്തിൻ്റെ പേര് മാരിഫത്തുല്ലാഹി തആല എന്നാണ്. മാരിഫത്തുല്ലാഹി തആല, അല്ലാഹു തആലയെ അറിയുക, അതാണതിൻ്റെ അർത്ഥം. അല്ലാഹുവിനെ അറിയുക എന്നാണ് പാഠത്തിൻ്റെ അർത്ഥം. എന്നാൽ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ മുൻപ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഒന്നാം ക്ലാസ്സിൽ, രണ്ടാം ക്ലാസ്സിൽ, മൂന്നാം ക്ലാസ്സിൽ, ഈ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പല രൂപത്തിൽ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. രണ്ടാം ക്ലാസ്സിൽ നിങ്ങൾ മുമ്പ് പാട്ട് പഠിച്ചതൊക്കെ ഉണ്ടല്ലോ, അല്ലാ അല്ലാ അല്ലാഹു എന്നു കണ്ട്. ആ അതുപോലെ ഒന്നാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്, നമ്മളെ പഠിച്ചത് ആരാണ്? അല്ലാഹു ആണ് എന്ന്. അതുപോലെ മൂന്നാം ക്ലാസ്സിലും ഇപ്പം നാലാം ക്ലാസ്സിലും, ഏത് ക്ലാസ്സിലും അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുന്ന പാഠഭാഗങ്ങളുണ്ടാകും. അപ്പോൾ അല്ലാഹുവിനെ നമ്മൾ പല രൂപത്തിലും അറിയണം, മനസ്സിലാക്കണം. ഇവിടെയും അതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പാഠത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു തആല ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? എന്തൊക്കെ കാര്യങ്ങളിലൂടെ അല്ലാഹുവിനെ അറിയാൻ സാധിക്കും? അല്ലാഹുവിന് എന്തൊക്കെ വിശേഷണങ്ങളുണ്ട്? തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അല്ലാഹുവിന് എന്തൊക്കെ ഉണ്ടാകാം, എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇന്ന് അത് മുഴുവനായിട്ടും പാഠം നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റില്ല, കുറഞ്ഞ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. എന്നാൽ നിങ്ങൾക്ക് പുസ്തകം എടുത്തിട്ടുണ്ടോ? ദുറൂസിൽ, ദുറൂസിൽ ആദ്യം വരുന്നതാണെന്ത്? അഖായിദ, കിതാബുൽ അഖായിദ്. അതിലെ എട്ട് പാഠങ്ങളാണുള്ളത്. ഒന്നാമത്തെ പാഠമാണ് മാരിഫത്തുല്ലാഹി തആല. തുടങ്ങിയാലോ? ഞാൻ ചെല്ലാം, അതുപോലെ നിങ്ങളും ചെല്ലണം കേട്ടോ. അതിൻ്റെ ആദ്യത്തിൽ കണ്ടില്ലേ നിങ്ങൾ മുഗൾ ഭാഗത്ത്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. അദ്ദർസുൽ അവ്വൽ, മാരിഫത്തുല്ലാഹി തആല. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് മാരിഫത്തുല്ലാഹി തആല, അല്ലാഹു തആലയെ അറിയൽ, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു തആലയെ അറിയുക. എന്നാൽ ശ്രദ്ധിക്കുക, അല്ലാഹുവാണ് നമ്മെ പഠിച്ചത്, നമുക്ക് ഭക്ഷണം തരുന്നത് അവനാണ്, നമ്മെ മരിപ്പിക്കുന്നതും പിന്നീട് പുനർജന്മം നൽകുന്നതും അവൻ തന്നെ. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൻ വിചാരണ ചെയ്യും. നാം അല്ലാഹുവിൻ്റെ അടിമകളാണ്. അവന് അറിയലാണ് നമുക്ക് നിർബന്ധമായ ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിനെ നമുക്ക് അറിയാൻ കഴിയുന്നത് അവൻ്റെ സിഫത്തുകളിലൂടെയാണ്. അല്ലാഹുവിനെ വാജിബ്, മുസ്തഹീല്, ജായിസ് എന്നിങ്ങനെ മൂന്നിനം സിഫത്തുകളുണ്ട്. വാജിബും മുസ്തഹീലും 20 വീതം, ജായിസ് 1. വാജിബായ സിഫത്തുകൾ താഴെ പറയുന്നവയാണ്. അല്ലാഹുവിന് വാജിബായ സിഫത്തുകൾ 20 എണ്ണമുണ്ട്, മുസ്തഹീലായ സിഫത്തുകളും 20 എണ്ണമുണ്ട്, ജായിസായ സിഫത്ത് 1 ആണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെ ഈ എടുത്ത ഭാഗത്തിൻ്റെ വിശദീകരണം നമുക്കൊന്ന് പറയാം.
അല്ലാഹുവാണ് നമ്മെ പഠിച്ചത്. നമ്മ പഠിച്ചത് ആര്? അല്ലാഹുവാണ്. നമുക്ക് ഭക്ഷണം തരുന്നത് അവനാണ്. അല്ലാഹുവാണല്ലോ നമുക്കും എല്ലാ ജീവികൾക്കും ഭക്ഷണം തരുന്ന അല്ലാഹു അല്ലേ? അതാണ് നമുക്ക് ഭക്ഷണം തരുന്നത് അവനാണ്. നമ്മെ മരിപ്പിക്കുന്നതും പിന്നീട് പുനർജന്മം നൽകുന്നതും അവൻ തന്നെ. എല്ലാവരെയും മരിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. മരിച്ചതിന് ശേഷം വീണ്ടും എല്ലാവരും ഒരു ജന്മം ഉണ്ടാകൂലേ? മഹ്ശറുണ്ടല്ലോ. ആ അതൊക്കെ ചെയ്യുന്നത് ആരാണ്? അല്ലാഹുവാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൻ വിചാരണ ചെയ്യും. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? നല്ല കാര്യങ്ങൾ ചെയ്തതും ചീത്ത കാര്യങ്ങൾ ചെയ്തതും എല്ലാം ആര് ചോദിക്കും? അല്ലാഹു ചോദിക്കും. അതാണ് അവൻ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞാൽ നാം അല്ലാഹുവിൻ്റെ അടിമകളാണ്. നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ അടിമകളാണ്. അവന് അറിയലാണ് നമുക്ക് നിർബന്ധമായ ഒന്നാമത്തെ കാര്യം. നമ്മൾ ആദ്യമായിട്ട് നിർബന്ധമായ കാര്യം എന്താണ്? അല്ലാഹുവിനെ അറിയുക. അല്ലാഹുവിനെ അറിയാതിരിക്കാൻ പാടില്ല. അല്ലാഹുവിനെ നമുക്ക് അറിയാൻ കഴിയുന്നത് അവൻ്റെ സിഫത്തുകളിലൂടെയാണ്. അല്ലാഹുവിനെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. അവൻ നമുക്ക് എങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് അറിയും? അവൻ്റെ സിഫത്തുകളെ, വിശേഷണങ്ങളുണ്ട് അല്ലാഹുവിനിക്ക്. അതാണ് സിഫത്ത്. സിഫത്ത് എന്താണ്? വിശേഷണമാണ്. അപ്പോൾ ആ വിശേഷണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാകും. അല്ലാഹുവിനെ കാണാൻ കഴിയും. എവിടെ വെച്ച്? മഹ്ശറിൽ. മാത്രമല്ല സ്വർഗത്തിൽ കടക്കുമ്പോൾ, സ്വർഗത്തിലെത്തിയാലാണ് അല്ലാഹുവിനെ കാണുക. അല്ലാഹുവിനെ കാണുന്നതിന് ലിഖാ എന്ന് പറയും. അത് നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിക്കും. ഇനി അല്ലാഹുവിന് മൂന്ന് തരം സിഫത്തുകളുണ്ട്: വാജിബ്, മുസ്തഹീല്, ജായിസ്. അല്ലാഹുവിന് വാജിബ്, മുസ്തഹീല്, ജായിസ്, ഇങ്ങനെ മൂന്ന് ഇനം സിഫത്തുകളുണ്ട്. വാജിബും മുസ്തഹീലും 20 വീതം. വാജിബായ സിഫത്ത് എത്ര എണ്ണുണ്ട്? 20. മുസ്തഹീലായ സിഫത്ത് 20. ജായിസ് 1. ഇത്രയും സിഫത്തുകളാണ് അല്ലാഹുവിനുള്ളത്. ഇത്രയും നമുക്ക് ഇന്ന് മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. എന്നാൽ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.